കന്യാസ്ത്രീയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. ഫ്രാങ്കോയുടെ വിടുതൽ ഹർജിയിന്മേലാണ് ഇന്നത്തെ വാദം. വിവരങ്ങളുമായി മനീഷ് ചേരുകയാണ്. മനീഷ്, എപ്പോഴാണ് കോടതി ഫ്രാങ്കോയുടെ കേസ് പരിഗണിക്കാൻ എടുക്കുന്നത്? പ്രിയ, കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ഫ്രാങ്കോയുടെ വിടുതൽ ഹർജിയിന്മേലുള്ള വാദം കേൾക്കുന്നത്. അതായത് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഫ്രാങ്കോ കഴിഞ്ഞ ദിവസം വിടുതൽ ഹർജി നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം വിടുതൽ ഹർജി നൽകിയപ്പോൾ കേസ് ഇന്നത്തേക്ക് പരിഗണിക്കുകയായിരുന്നു. ഇന്ന് ഈ വിടുതൽ ഹർജിയിന്മേൽ വാദം കേട്ടിട്ടായിരിക്കും ഈ കേസ് ഇത് തള്ളണോ, വിടുതൽ ഹർജി തള്ളണമോ, അതോ ഇതിന്മേൽ വാദം കേട്ടിട്ട് അടുത്ത ദിവസം ഇതിൻ്റെ ഇത് പറയണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും കഴിഞ്ഞ 3 വട്ടവും ഈ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഫ്രാങ്കോ മുളയ്ക്കൽ ഹാജരായിട്ടില്ല, ഇന്നും ഹാജരാകില്ല എന്നതിനാണ് വിശ്വാസം. ഇതിൽ പ്രോസിക്യൂഷൻ ശക്തമായി ഈ വിടുതൽ ഹർജിയിന്മേലുള്ള തടസ്സ ഹർജി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പറയുന്നൊരു കാര്യം, ശക്തമായ തെളിവുകളാണ് ഈ കുറവിലങ്ങാട് മഠത്തിലെ സിസ്റ്ററിനെ പീഡിപ്പിച്ച കേസിൽ ഫ്രാങ്കോക്കെതിരെയുള്ള ശക്തമായ തെളിവുകളാണ് ഉള്ളത്. എന്നാൽ ഇത്തരം തെളിവുകൾ ഒന്നും ഇല്ല, തന്നെ കുറ്റമുക്തനാക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് വിടുതൽ ഹർജി കഴിഞ്ഞ ദിവസം ഫ്രാങ്കോ മുളയ്ക്കൽ സമർപ്പിച്ചത്. എന്നാൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഈ കേസിലെ ഏക പ്രതിയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ. ഏക പ്രതിയായതുകൊണ്ട് തന്നെ കേസിൽ വിടുതൽ ഹർജിക്ക് കോടതിക്ക് വ്യക്തമായ വാദം കേൾക്കേണ്ടി വരും. അത്തരത്തിലുള്ള വാദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ വിക്തമുക്തമാക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള വിടുതൽ ഹർജി കോടതി പരിഗണിക്കും. പ്രിയ,